ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബോൺലെസ് ചിക്കൻ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഞാനിവിടെ അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാളയുടെ മിക്സിയിൽ കിടന്നിട്ട് 1-5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചെടുക്കാം. തൈര് ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് കട്ട മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ വെന്ത് നമ്മുടെ ബോൺലെസ് ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.